ചന്ത പെറ്റിയതിന്റെ പാലട്ട അവിടെ വീട്ടിൽ ചെന്ന് നിങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു പന്തിക്കേട് തോന്നിയത് എനിക്ക് എന്താ പാലട്ട പ്രശ്നം ഏയ് ഒന്നുമില്ല ഓരോരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാതെ ബാലേട്ടനില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണാ എനിക്ക് ഇതെല്ലാം ഉണ്ടായത് ഗൾഫിൽ പോവാൻ വേണ്ടി നിങ്ങൾ ഒപ്പിച്ചൊന്ന് 75 റുപ്യ പുസ്തുനി ജീവിതം ഉണ്ടാക്കി തന്നത് അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എനിക്കറിയാൻ മറന്നുണ്ടാവുന്ന് കൊടുക്കണതും വാങ്ങണതും അവിടെ വെച്ച് എന്നെ മറക്കണ പാർട്ടി അല്ലേ ബാലേട്ടൻ ശരിയാ ശരിയാ ഞാൻ നിനക്ക് എടാ മുസ്തു ബാലേട്ടൻ ആദ്യമായി കൊടുത്ത പണം തിരിച്ചു വയ്ക്കുക പലിശ സഹിതം നീ തരുമോ എനിക്ക് 3 ലക്ഷം രൂപ എന്താ ബാലേട്ടൻ ഇങ്ങനെയൊക്കെ ചോദിക്കണേ ഞാൻ എന്റെ കുടുംബത്തിൽ ഒന്നും അല്ലാതായി നിൽക്ക ഇതിന്റെ പേരിൽ തരുമടാ നീ എനിക്ക് ബാലേട്ടാ എന്നെ അങ്ങനെ ചെറുതാക്കരുത് കേട്ടോ പഴങ്കഞ്ഞും പച്ചമുളകും കൂട്ടി പള്ളപ്പൈപ്പ് മാറ്റുന്ന കാലത്ത് നിങ്ങളുടെ തമാശ ഉപദേശം മാത്രം ഉണ്ടായിരുന്നുള്ളൊരു ധൈര്യത്തിന് കോഴിക്കോട്ടങ്ങാടിൽ ഓട്ടോറിക്ഷ ഓടിച്ചും ചാലിയാറിൽ മുങ്ങി മണലും വാരി കുടുംബം നോക്കാൻ കഷ്ടപ്പെട്ടിരുന്ന എന്നെ ഈ നിലയിൽ എത്തിച്ച ബാലേട്ടൻ എന്റെ മുമ്പിൽ കാശിനു വേണ്ടി കണ്ണു നിറയ്ക്കേ മറ്റുള്ളവർക്ക് വേണ്ടി നെട്ടോട്ട് ഓടണം നിങ്ങള് 3 ലക്ഷം റുപ്യന്റെ പേരിൽ കുടുംബത്തിൽ വില കെട്ടവനാവേ പിന്നെ എന്തിനാ ബാലേട്ടൻ മുസ്തൊക്കെ ഇവിടെ ജീവിച്ചിരിക്കണേ എടുത്തോ എന്റെ സമ്പാദ്യം മുഴുവൻ എടുത്തോ എന്നിട്ട് മതിയായില്ലെങ്കിൽ ബാലേട്ടന്റെ കടം വീട്ടാൻ പഴയ കൂലിത്തല്ലിന് പോവാൻ ഈ മുസ്തു റെഡിയാ നിന്നെ ഇപ്പൊ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത് പറഞ്ഞാ ഇപ്പൊ വേണേ സിനിമയിൽ അഭിനയിക്കാം കാണിക്കുന്നു എന്താ എന്താ പ്രശ്നം ഇയാള് കൊറേ നേരമായി ഒരു വഷളം ചിരിയും നോട്ടോ എവിടെ നോക്കിന്നാ ഈ പറയണേ വേണ്ടാത്തടത്തേക്ക് തന്നെയാ നോട്ടം വേണ്ടാത്തതൊക്കെ ഇങ്ങനെ തുറന്നു പിടിച്ച് നടക്കുന്ന എന്തിനാ പെങ്ങളെ ഇവൻ കണ്ണു കാണാത്ത ആളാ പോട്ടെ സാറേ കണ്ണട വെച്ചത് പാരയായില്ലേ നമ്മുടെ അവസ്ഥ മനസ്സിലായിണ്ടാവില്ല അടിപൊളിയായിരുന്നു വാസാറ് പറഞ്ഞപ്പോ എത്രയും അടിച്ചു പൊളിക്കുന്ന കരുതിയില്ല എന്റെ പൊന്നു വാസാറേ നമുക്ക് ഈ കുന്ത്രണ്ടം വേണ്ട എന്നാ പിടിച്ചേ നീ വെച്ചോടാ ആവോ വെച്ചപ്പ തന്നെ ഇതാ തരങ്ങേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുശാലയിരിക്കും വേണ്ട വേണ്ട സാറില്ല അറിയാണ്ടല്ലേ നമുക്ക് എങ്ങോട്ട് നോക്കിയാലും ഒരുപോലെയാ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ഇന്ത്യൻ പൗരനാ ഞാൻ ഈ പാവം തങ്ക് പൊട്ടി പാടി ഉണ്ടാക്കിയ കാശാ അത് തിരിച്ചു കൊടുക്കണ അധികം തുള്ളിയ കുത്തി കീറി ഞാൻ ഇത് ഞാൻ എന്റെ അനിയനും തമ്മിൽ നടപടാം ഞങ്ങൾ ഓർത്തോളാം പൈസ കൊണ്ടുവല്ലേ ചേട്ടാ തനിക്കല്ലേ ചേട്ടാ അവൻ പോയടാ എന്താ എല്ലാരും നോക്കി നിക്കളേ ഈ പാവത്തിലെ പട്ടയെ പോലെ തന്നെ കാശു എടുത്തോണ്ട് പോയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരുത്തൽ ഒന്നും മിണ്ടിയോ കൃഷ്ണേട്ട മിണ്ടിട്ട് ഇപ്പൊ എന്തായി വാരാ എനിക്ക് ഇന്ന് ഇനി ഒരു വരിയല്ല കൊണ്ട് പാടാൻ പറ്റില്ല വീട്ടിൽ ചെന്ന അമ്മോട് എന്താ പറയാ 2 ദിവസമായി വീട്ടിലുള്ള ഒരു കട്ടഞ്ഞായി കുടിച്ച് വിശപ്പടക്കണേ കൃഷ്ണേട്ടാ എല്ലാത്തിനും വലിയ ഉണ്ടാക്കാം ബ്ലൗസിന്റെ തുണി കിട്ടിയുണ്ടാവും ഇങ്ങനെ ഒരു കഴുതക്കുട്ടി എല്ലാം വാങ്ങിയോ മോനെ എല്ലാം വാങ്ങാൻ കാശ് തേങ്ങില്ല അമ്മേ എണ്ണയും കുഴമ്പും ഒക്കെ ഇതിലുണ്ട് എന്തേ നിന്റെ ചുണ്ടില് അതൊന്ന് വീണതാ എന്നിട്ട് വേറെ എന്തെങ്കിലും പറ്റിയോ നിനക്ക് ഒന്നുമില്ല അമ്മേ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കണ്ടേ മക്കളെ സാരില്ല അമ്മേ കുളിക്കാൻ അത്ര വെള്ളം ചൂടാക്കി അമ്മ എവിടെ ഇതിനകത്ത് പുകല പുകല അതിലില്ലേ എന്റെ അടുത്ത് പൊട്ട കളിച്ചാലുണ്ടല്ലോ അളന്ന് കിടക്കണെന്നൊന്നും കരുതണ്ട കൊന്നളേ ഞാൻ എല്ലാത്തിനെയും
അച്ഛന്റെ പിണ്ണം വയ്ക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു. അവന്റെ അമ്മയുടെ എണ്ണയും കുഴമ്പും. അമ്മയുടെ നായര് അത് പൊട്ടിച്ചു അല്ലേ? ആ പൊട്ടിച്ചു. എന്താ എന്നെ തല്ലടോ നിനക്ക്? വാടാ വന്ന് തല്ലിക്കോ. ഭാർഗവൻ നടന്ന പട്ടിയെ പോലെ കിടക്കുകയല്ലേ നിന്റെയൊക്കെ ഔദാര്യമുക്കാത്ത്. ഇത്രയെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വന്ന എവിടുന്നാന്നറിയോ? കൃഷ്ണനോട് കടം വാങ്ങിട്ടാ. എന്തുകൊണ്ടാ കടം വാങ്ങിയെന്നോട് പറയടാ. എറിഞ്ഞു പൊട്ടിച്ച് അതുകൂടി അറിയട്ടെ. എന്താ എന്താ ഉണ്ടായേ? ഇവനൊന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ല പറയില്ല. ചങ്കു കുത്തി പറിച്ചാലും ചിരിക്കല്ലേ ഉള്ളൂ. കൃഷ്ണട്ടാ കൂടെപ്പറപ്പാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കണ്ണി ചോരയുണ്ടോ ആ ദുഷ്ടനെ? ഇവൻ ചങ്കുപൊട്ടി പാടി ഉണ്ടാക്കിയ കാശ് മുഴുവൻ തൂത്തുവാരിക്കൊണ്ട് പോയി. ഇവനെ കവലയിലിട്ട് ചവിട്ടിക്കൂട്ടി. ചന്ദ്രന്റെ കാര്യമാണോ പറയണേ? പിന്നല്ലാണ്ട് ആര്? നാട് മുഴുവൻ നിറപ്പിച്ചിടുന്ന ഭാർഗവൻ ചത്തമ്പിയുടെ മോനല്ലേ? വിത്ത് ഗുണം കാട്ടാൻ ഒരാളെങ്കിലും വേണ്ടേ? പക്ഷെ ഇങ്ങനെ പോയാ തന്തയുടെ നട്ടല്ലൊടിച്ചിട്ടതുപോലെ ഇട്ടേക്കില്ല നാട്ടുകാര്. കുത്തി മലർത്തും. നട് റോട്ടിൽ കിടന്ന് വെള്ളം കിട്ടാതെ ചോര നക്കി കുടിച്ച് ചാകേണ്ടി വരും അവിടെ. ഇല്ല ഇനി പറയാതെ വയ്യ. പല തവണയായി അവൻ ഈ പോക്കിരിത്തരം കാണിക്കുന്നു. വീട്ടിൽ പറയണ്ട പറയണ്ട ഇവൻ തടഞ്ഞിട്ടാ. എട്ടു വയസ്സിൽ എന്നെ വിട്ടുപോയ എന്റെ അപ്പുവിന്റെ സ്ഥാനത്താ ഞാനിവനെ കാണുന്നത്. കന്തം പൂട്ടിലെ കന്നിനോട് കാട്ടിലെ തേങ്കിലും കാണിച്ചൂടെ ഇവനോട്. ഞാൻ ഇറങ്ങുക. കണ്ണു മാറ്റി വെച്ച കാഴ്ച കിട്ടുന്ന പറയണേ. എന്റെ ഭഗവതി നേരെയാണോ ഞാൻ ഈ കേക്കണേ? നേരമ്മേ ഡോക്ടർ അങ്ങനെ തന്നെയാ പറഞ്ഞേ. അല്ല അതിനിപ്പോ കണ്ണ് എവിടുന്നാ കിട്ടുക? കണ്ണു പൊട്ടനെ പറ്റതിന് അച്ഛൻ അമ്മയെ പ്രാവുമ്പോൾ കാവിലെ അമ്മയെ വിളിച്ച് കരഞ്ഞോണ്ട് എന്റെ അമ്മ പറയാറില്ലേ, എനിക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി അമ്മയുടെ ഉയിര് വേണമെങ്കിൽ തരാന്ന്. ഉയിര് വേണ്ട, ഒരു കണ്ണ് എനിക്ക് തരാം അമ്മേ. കണ്ണ് കിട്ടിയിട്ട് നീ എന്ത് ചെയ്യാൻ പോടാ കഴിവേറി? കളക്ടർ ആവാൻ പോടാ. കണ്ണും വച്ചോണ്ടിന്ന് പാടിയാലേ 10 പൈസ ഒരാളും തരില്ല. ഞാൻ വല്ല കൂലിപ്പണിയും ചെയ്തോളാം അച്ഛാ. പിന്നെ പണിയും കൊണ്ട് ആൾക്കാർ നിന്നെയും കാത്ത് നിൽക്കുകയല്ലേ? രണ്ട് കണ്ണുണ്ടായിട്ടൂടെ ഓരോരുത്തർമാര് തെക്ക് വടക്ക് തെണ്ടി കിടക്കുക. അപ്പോഴാ ഒറ്റ കണ്ണ് വെച്ചോണ്ട് നീ ഉണ്ടാക്കാൻ പോണത്. പാട്ട് കേട്ട് മയങ്ങിയിട്ടൊന്നും അല്ല ആളുകൾ പണം തരണത്. കണ്ണുപൊട്ടം പഠനമുണ്ടാ? അവൻ പുതിയ കണ്ണുണ്ടാക്കാൻ പോണം. പറയണത് പറഞ്ഞോട്ടെ. ഞാൻ തരും കണ്ണ്. കൊള്ളാം. എന്നാ പിന്നെ കേമാവും. അല്ലേ തന്നെ ഒരുത്തന്റെ കൂടെ പറഞ്ഞുവിടാൻ 10 ചക്രത്തിന് വഴിയില്ല. അപ്പളാ അവള് കണ്ണെടുത്താൻ പോണ്. ഏ കണ്ണും കൂടി ഇല്ലെങ്കിലേ ഒരു പട്ടിച്ചാത്തനും ഉണ്ടാവില്ല കൊണ്ടുപോവാൻ. മൂത്ത് നരച്ച് നരകിച്ച് ഇവിടെ കിടന്ന് നിറങ്ങു. നീ ഞാൻ സഹിച്ചോളാട്ടല്ലേ. ഇപ്പൊ കഴിവറി തർക്കുത്തരം പറയണം. ഈ വീട്ടില് പടക്കോഴി പോകണ്ട, ഊഴിയാളുണ്ടല്ലോ അറക്കു ഞാൻ. അവൻ കണ്ണും വെച്ച് ഉള്ള കഞ്ഞില് മണ്ണ് വാരിയിടാൻ പോണു. ഇത്രയും നാള് ജീവിച്ചില്ലേ അതുപോലെ മതി. ആ
शरीर वि वासंति आशुपत्रि वेटी की रात रक्षे विद्या इवन आरा इवन दैवी ना मुझे ोड़ा
കഴിയണട്ടോ, മരുന്നുകൾ മുടക്കരുത്, പോയിക്കോളൂ. ഇനി ഇങ്ങോട്ട് വരാൻ അടയാകാതിരിക്കട്ടെ. എന്താടാ, നമ്മള് തമ്മിൽ അറിയില്ല, എനിക്ക് ചെറിയച്ഛനൊന്ന് കാണണം. നമ്മള് തമ്മിൽ അറിയും. മുറ തെറ്റാതെ പ്രാന്ത് വരാറുള്ള പ്രാന്തൻ അപ്പുണ്ണി. പ്രാന്ത് വന്നാ നീ കണ്ണീ കണ്ടവരെല്ലാം തല്ലിയൊടിച്ച് മൂലക്കിടും. ചോദിക്കാനും പറയാനും ഈ കാട്ടുമുക്കിൽ ആരും ഇല്ലാത്തോണ്ട് ഉളുപ്പില്ലാത്തവന്റെ അവിടെ മുളച്ച ആല് പോലെ നിനക്കൊരു തണല് അല്ലേ? നിന്റെ അച്ഛൻ പ്രാന്ത് മൂത്ത് കാട് കയറിപ്പോയെന്നുള്ള കേൾവി. പിന്നെ ഇവിടെ ഇപ്പോ ഏതച്ഛൻ അന്വേഷിച്ചാ വന്നേ? നേരാ, എന്റെ അച്ഛൻ പണ്ടേ കാട് കയറി കാണാതായി. അച്ഛനത്തെ വേറൊരാളുടെ എനിക്ക് ഈ വീടിനകത്ത്. അപ്പുണ്ണി മുറ്റത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ മുഖം ഒന്ന് കണ്ടിട്ടേ തിരിച്ചു പോവൂ. അപ്പുണ്ണി മോനെ, പിടിവാശി നന്നല്ല. എന്തേ? ആർക്കും നീ വിളിച്ചില്ലേ എന്റെ പേര് പ്രാന്തൻ അപ്പുണ്ണിന്ന്? അതെ, അതെനിക്കൊരു തണല. അറുത്ത് കഷ്ണം കഷ്ണമാക്കി കൊത്തിയെറിഞ്ഞ് മേലൂർകാട്ടി കൊണ്ടി തള്ളി തിരിച്ചു വരുമ്പോ നാട്ടുകാർ അപ്പുണ്ണിക്ക് പ്രാന്താന്ന് പറയുള്ളൂ. ഏത് കോടതിയും ഞാൻ കളിച്ചു വളർന്ന മുറ്റാത്. ഇവിടെ എങ്ങനെ ഒരു കളിയാട്ടം വേണോ? മാറ്, മാറ. എനിക്ക് ചെറിയച്ഛനൊന്ന് കാണണം. അപ്പുണ്ണിയോടാ പറഞ്ഞത് നിനക്ക് കാണാൻ ഇവിടെ ആരുമില്ല, നിന്നെ ഇവിടെ ആർക്കും കാണാൻ വേണ്ട, പോയിക്കോ. പത്മിനി, ആരാ, എന്താ അവിടെ? നടു അടച്ചിട്ടവൻ കാഴ്ച കാണാൻ വന്നിരിക്കുന്നു. ഭഗവതി ഓർത്ത് ചങ്കി തറക്കണ വർത്താനം പറയില്ല ചെറിയമ്മേ. പറ്റിപ്പോയി, അറിയാതെ പറ്റിപ്പോയി. Thank you.
എനിക്ക് നിന്നോട് വഴക്കില്ലടാ മോനെ. ഞാൻ ഭഗവതി എന്റെ കൈ കൊണ്ട് ഈ കിടപ്പ് ഇത് കൺമുന്നിൽ കാണിക്കാൻ പിന്നെ എന്നെ സങ്കടപ്പെടാതെ നേർബുദ്ധി തെറ്റിയ നേരത്ത് ഒരു കയ്യബദ്ധം ഈശ്വരൻ എനിക്ക് വെച്ചത് ഞാൻ അനുഭവിക്കുന്നു അത്രേ ഉള്ളൂ. നീ സങ്കടപ്പെടണ്ട. ഓട്ടെ ഓട്ടെ സങ്കടപ്പെടണ്ട പോലും. ഈശ്വരൻ നിങ്ങൾക്ക് വെച്ചതല്ല, എന്റെ എന്റെ മോളുടെ തലയിൽ എഴുതിയതാ. ഈ കാട്ടുമുക്ക് മുഴുവൻ ഇറങ്ങിയിട്ട് ഒരു നേരത്തെ കഞ്ഞിക്കും കഷായത്തിനും കാശൊപ്പിക്കാൻ പറ്റില്ല എന്നെ കൊണ്ട്. പെണ്ണൊന്ന് പ്രായം തേഞ്ഞ് നിൽക്കുമ്പോഴാ വീണത്. കൊട്ടെ തലച്ച് മലയിൽ താഴേക്ക് ചാടിലെ തരണ്ടാവും എല്ലാരും കൂടെ. അതോടെ തീരും. നിലക്കുന്ന എന്റെ അച്ഛനും വലിയ ദേവേന്ദ്രനാണെങ്കിലേ എനിക്ക് തീരൂല്ല എന്റെ സങ്കടം. ഇവനെ മരം കാറ്റ് കൊണ്ടുപോയി എന്ന് കേട്ടാലും തീരൂല്ല എന്റെ സങ്കടം. ചുരുക്കത്തിൽ എന്നെ ഇവിടെ പ്രാന്തനാക്കി ഇരുത്താനാ പരിപാടിയല്ലേ. എന്തെങ്കിലും ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ മനസ്സിനൊരു ബലം കിട്ടും, കിടന്നാൽ ഉറക്കം കിട്ടും. മാത്രമല്ല എന്റെ കയ്യബദ്ധം കൊണ്ട് കഷ്ടപ്പാടില്ലായ ഒരു കുടുംബമില്ല അപ്പുറത്ത്. നമ്മൾ കഞ്ഞി കുടിക്കണമെങ്കിൽ അവരും കുടിക്കണം. വേണമ്മേ, ഞാൻ തന്നെ പോറ്റണം ആ വീടും. അതിന്റെ കണ്ണീര് കണ്ടു മടുത്തു. ആരോ പെണ്ണ് കാണാൻ മരുന്നു പറഞ്ഞ് തീച്ചവിട്ട് നടക്കുക കുട്ടി. എപ്പ ചെന്ന് നീ അതിന്റെ കൈ പിടിച്ചോണ്ട് വന്നാലും അമ്മ നിന്റെ കൂടെ നിൽക്കും മോനെ. കളഞ്ഞുവിടാ അതിനെ, കളഞ്ഞുവിടാ. തന്തയ്ക്ക് വർക്കണ മക്കള്, അവര് അങ്ങാടി ഇറങ്ങി തന്തിയിലേക്ക് കാണിച്ചാലേ മുറ്റത്ത് വരും ആള്. എവിടെയാ തന്തിയില്ലാത്ത പ്രാന്ത? എനിക്ക് അവനെ ഒന്ന് കാണണം. പത്മിനിയെ, എന്റെ നാ കുരുക്കൊണ്ടല്ല അതും വളയും. വായി തോന്നിയത് ഈ മുറ്റത്ത് വെച്ച് വിളമ്പിയാലുണ്ടല്ലോ. പറഞ്ഞു ഉറപ്പിച്ച കല്യാണക്കാരി വരാഞ്ഞപ്പോ എന്താ കാര്യം അറിയാണ്ട് പോയതാ ഞാൻ. ചെന്നപ്പോഴല്ലേ നിന്റെ തന്തയ്ക്ക് പറക്കാത്ത മോൻ കാണിച്ചു കുട്ടിയെ തോന്നിയാ അറിഞ്ഞത്. എന്നോ മരിച്ചിറങ്ങിപ്പോയ അവന്റെ തന്തയെ പറഞ്ഞാലുണ്ടല്ലോ. വേണേ വേണ്ട, ഞാൻ തീരുമാനിക്കാം. ഇനി നീ ഈ മുറ്റത്തെ കാര്യം കാല് കുത്തിയാ. ഭഗവതി
അമ്മ കുട്ടി അമ്മ അമ്മയാണ് ഇത് അമ്മ 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 പോയല്ലേ പയോദി എന്റെ കുട്ടി എനിക്ക് എന്തിനാ ബഷീറെ കണ്ണി കണ്ട പെണ്ണുങ്ങളെ കൊണ്ട് നടക്കുന്നത്? ഒരെണ്ണത്തിനായിട്ട് കെട്ടി ഉറപ്പിച്ചൂടെ? പെങ്ങന്മാർ അഞ്ചെണ്ണ കിട്ടണ ശമ്പളത്തിൽ നിന്ന് കടിച്ചും പിടിച്ചും കടം മേടിച്ചും രണ്ടെണ്ണത്തിനെ പറഞ്ഞു വിട്ടു, ബാക്കി മൂന്നെണ്ണം നീയോ ഞാനോ എന്ന് പറഞ്ഞു ഒപ്പത്തിനൊപ്പം നിക്കാ. അതുങ്ങളെ പറഞ്ഞയച്ചൂടെ? അതെങ്ങനെയാ സാറേ, രണ്ടാമത്തവളെ കെട്ടിച്ചു വിട്ട് ശ്വാസം ഒന്ന് നേരെ വിടുന്നതിന് മുമ്പ് മൂത്തവളെ പേറ്റിന് കൂട്ടിക്കൊണ്ട് വരാറായി, അത് പെറ്റാനിറ്റ് പോയപ്പോഴേക്കും രണ്ടാമത്തവളെ കൂട്ടിക്കൊണ്ട് വരാറായി. ഇക്കാന്റെ കടങ്ങള് വീട്ടിട്ട് പെറ്റാ മതി പെങ്ങളെ എന്ന് പറയാൻ പറ്റുമോ? ഇതൊന്നും പോരാഞ്ഞ് ഉമ്മയുടെ ജിന്നളക്കത്തിനുള്ള ചികിത്സ വേറെ, എന്ത് ചെയ്യാം? കടിഞ്ഞുൽപൊട്ടനായി പോയില്ലേ, വയ്യത്താവൻ നേരത്തെ കൈ പിടിച്ച് എല്ലാത്തിനെയും ഏൽപ്പിച്ചിട്ട് പോയതാ ബാപ്പ, കൊടഞ്ഞിട്ടോണ്ട് പറക്കാൻ പറ്റോ? വരട്ടെ സാർ. സാറിനൊരു കത്തുണ്ട്. മക്കളെ നിന്നൊക്കെ ബോംബ് കൊണ്ട് നിന്നൊക്കെ തന്നെ ചുട്ട് കരിക്കണം. എന്റെ കൈ കൊണ്ട് ഒന്നും പണിയല്ല, എനിക്കിനി ശില്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലല്ലോ. ദൈവത്തിന്റെ അളവും പോവല്ലേ ഞാൻ. നാളെ എന്റെ പെണ്ണും എന്നെ വിട്ടു പോവല്ലേ? എനിക്ക് പൂർത്തിയാക്കാൻ പറ്റാതെ പോയില്ലോ. എന്നോട് പൊറുക്കട, പൂർത്തിയാക്കാത്തൊരു ജീവിതം നിനക്കും വേണ്ട. Thank you.
പോറ്റിയ തന്തി തളയും ചുട്ടു വന്നു. അതിന് പകരമായി പോറങ്കാലു കൊണ്ട് രട്ടി ആ മുഖത്ത്. അതെന്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഏതോ ഒരു ഒറ്റക്കൊമ്പ മലയിറങ്ങി ജീവനെടുത്തു പണ്ടോരോട്ടങ്ങൻ. അതൊക്കെ കഴിഞ്ഞു പോയ കഥകളല്ലടാ. നീ ഇപ്പോഴും ആ കനലും കൊണ്ട് നടക്ക. ഇനി അതല്ല, ഒരടി കൊണ്ട് നിന്റെ ഉള്ളിലെ ആ കനൽ കെട്ടടങ്ങുമെങ്കിൽ ഇതാ നിന്റെ പുറങ്കാലു കൊണ്ട് ഈ മുഖത്ത് ഒരടി അടിച്ചു. ഈ മുഖത്ത് ഞാൻ അടിക്കേ. ഇച്ചായോ, വാളങ്ങാപ്പുളിക്ക് കയ്യും കാലും വെച്ച പരുവത്തിലുള്ള ഒരു ചാവാലി ചക്കനെ പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടി മാത്തച്ഛൻ ഊരു വിലക്കിപ്പോ. പാത്തും പതിങ്ങിട്ടാണെങ്കിലും ഈ വീടിന്റെ അടുക്കളയിൽ നിന്ന് ഇച്ചായം കൊണ്ടുവന്ന് തന്ന അന്നത്തിന്റെ വെള്ളം കുടിച്ചിട്ടുണ്ടായ ജീവനത്. അങ്ങനെ ഉണ്ടായ ഞാൻ ഈ മുഖത്തടിക്കേ. മണിക്കൂട്ടിന് സഹിക്കാൻ പറ്റാത്ത വാക്കത്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. തമാശയാണെങ്കിൽ പോലും എന്നോട് ഇച്ചാൻ അങ്ങനെ പറയരുത്. ഇതാണ് ഇവന്റെ കുഴപ്പം. വെറുതെ കളിക്കാൻ നിൽക്കണ്ട. രാമനാഥൻ സാറിന്റെ വണ്ടിയാണ് അറിയില്ലേ നിനക്ക്? അറിയടാ, ഏത് ഭൂലോകനാഥന്റെ ആയാലും ഇനി ഈ വണ്ടി ഓടിക്കണമെന്ന് ചെട്ടിയാരുടെ കമ്പനി തീരുമാനിക്കും. എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ഇവന്റെ മുതലാളി ബിനാമി പേരിൽ ബസ് സർവീസ് നടത്തി പുട്ടടിക്കാൻ എന്റെ മുതലാളിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കായ് കടം മേടിച്ചിട്ടുണ്ടായി. അത് ഇവന്റെ മുതലാളി അങ്ങ് മറന്നു. അങ്ങനെ കടം പെരുകി പെരുകി ബസ് ഓണം വലുപ്പത്തിലായി. അപ്പൊ എന്താ ചെയ്യാ, എന്റെ മുതലാളിക്കും പുട്ടടിക്കണ്ടേ? അതുകൊണ്ട് ഇവന്റെ മുതലാളിനെ തൊഴിലാളി ആക്കാനാണ് എന്റെ മുതലാളി പറഞ്ഞേക്കണേ. പട്ടാപ്പാങ്ങനെ ട്രിപ്പ് നടത്തുന്ന ബസ് പിടിച്ചെടുക്കാൻ നീ ആര്? ആർടിഒ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറോ? ഇതാണ് സാറിന്റെ കുഴപ്പം. ഏതെങ്കിലും ബിനാമി പേരിൽ ലോൺ എടുത്ത ശേഷം ലോൺ അടയ്ക്കാതിരിക്കുക, കുടിശ്ശിക അടക്കം ഉടനെ തിരിച്ചടക്കണമെന്ന് പറയാൻ വരുന്നവന്റെ നെഞ്ചത്തേക്ക് 18-ാമത്തെ അടവെടുക്കുക, ഇതെന്ത് ന്യായ സാറ്? മോനെ ശരവണോ, വേല വേലായത്തിന്റെ അടുത്ത് ഇറക്കല്ലേ. നിന്റെ ഈ റോഡ് ഷോ ഒന്നും സർക്കിൾ രാമനാഥനോട് നടക്കില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ വണ്ടിയുടെ റിക്കവറിക്ക് വേണ്ടി സാറിന്റെ സ്റ്റേഷനിൽ വന്ന് ഞാൻ പരാതി തന്നപ്പോ സാറ് പറഞ്ഞേ ഈ വണ്ടി കാണാനില്ല എന്ന്. അപ്പൊ പിന്നെ പണം മുടക്കി കമ്പനിക്ക് വണ്ടി കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അന്വേഷിച്ചപ്പോഴല്ലേ അറിഞ്ഞേ ബസ് സാറിന്റെ ബിനാമി പേരിലുള്ളതാണെന്ന്. കള്ളം കപ്പലിൽ തന്നെയായി സ്ഥിതിക്ക് സാറിന്റെ തലപ്പത്തുള്ള ഏമാമാരെ കാണണ്ട വിധത്തിൽ കണ്ടപ്പോ കിട്ടി സാറിന്റെ ഈ വണ്ടി പിടിക്കാനുള്ള ആറ്. ഏത് കൊമ്പത്തുള്ളവന്റെ ഓർഡർ ആയാലും വേണ്ടില്ല, എന്റെ വണ്ടി പിടിക്കണമെങ്കിൽ അത് ഞാൻ പറയണം. അല്ലാതെ വണ്ടിക്ക് മേൽ കൈവച്ചാലേ അത് നീയല്ല ഏത് പൊന്നു തമ്പുരാൻ വന്നാലും ഈ രാമനാഥൻ വിടില്ല. വൈറ്റിപ്പഴപ്പിന് വേണ്ടി സി സി പിടിക്കാൻ ഇറങ്ങിയ നമ്മുടെ പള്ളക്കിട്ട് താങ്ങാണ്ട് സ്ത്രീപീഡനം മുതൽ വ്യാജ സി ഡി വരെ വാണിഭം നടത്തുന്ന സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലെ സാറുമാരോട് കാണിക്ക ഈ ശൗര്യം. അപ്പൊ കാണാം ഫാക്സിലൂടെ ഫാസ്റ്റ് ആയിട്ട് സാറിന്റെ തൊപ്പി തെറിക്കണത്. നായിന്റെ മോനെ, അളിയാന്ന് മാത്രം വിളിക്കരുത്. പണ്ട് തളിപ്പറമ്പ് സ്റ്റേഷനിൽ വെച്ച് ഗുണ്ടയെ പിടിക്കാനാന്ന് പറഞ്ഞ് ഗുണ്ടു പൊട്ടിക്കാൻ പോയ സാറിന്റെ പഴയ കഥ ഞാൻ ഇവരുടെ മുമ്പിലിട്ട് പൊട്ടിക്കട്ടെ. അതുകൊണ്ട് സാറിന് സാറിന്റെ സ്റ്റാറ്റസ്, എനിക്ക് എന്റെ വഴി. സി സി അടയ്ക്കാനുള്ള കായ് സാറിന്റെ കയ്യിൽ ഉണ്ടാവണ വരെ തൽക്കാലം വണ്ടി ചെട്ടിയാരുടെ കസ്റ്റഡി തന്നെ ഇരിക്കട്ടെ. ദൈവം ചെയ്ത് എല്ലാരും ഈ ബസ്സിലോട്ട് കയറണം. ടിക്കറ്റ് റീഫണ്ട് ഒന്നും വേണ്ട. ഇവരെവിടെ നിർത്താൻ പറയണോ അവിടെ നിർത്തി കൊടുത്താൽ മാത്രം മതി. ആ പോട്ടെ. യാത്ര പറയാൻ വന്നതാ. മല്ലിയുടെ കല്യാണത്തിനുള്ള ഈ ആഭരണങ്ങൾ വിറ്റിട്ട് എനിക്കിപ്പൊ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. ജീവിതത്തിൽ ശാസിക്കാനോ ഉപദേശിക്കാനോ ആരില്ലാത്തോണ്ട് ഞാനിങ്ങനെയൊക്കെ ആയിപ്പോയത്. എന്തെങ്കിലും അഭിമുഖം കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി നിങ്ങളൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഞാനിവിടെ നിൽക്കണില്ല.
റഹ്മാൻ ടൗണിൽ ഒരു ലോഡ്ജ് മുറി ഏർപ്പാടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായാൽ മിക്കവാറും ഞങ്ങൾ നാളെ തന്നെ അങ്ങോട്ട് മാറും. എന്നാലും ഇത്രയും വലിയ തുക മടക്കി വാങ്ങാതെ എന്തായാലും പഴയ താമസക്കാരെ പോലെ കാശ് ചോദിച്ചുകൊണ്ട് വെള്ളമുണ്ടാക്കില്ല. ഉണ്ടാകുമ്പോ തന്നാ മതി. ഇറങ്ങട്ടെ. ഈ പാവങ്ങള് താമസിക്കുന്ന അടുത്ത് വന്നിട്ട് ചുമ്മാ അങ്ങോട്ട് തിരിച്ചു പോവാ. ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാ ജോസേട്ടാ. നീ അങ്ങനെ എനിക്ക് വേണ്ടി വെള്ളം ചൂടാക്കണ്ട. ജോസേട്ടൻ കാപ്പി കുറേ കുടിച്ചിട്ടുള്ളതാ. ഒരുമ്പട്ടിറങ്ങിയിരിക്കല്ലേ. അപ്പൊ ഇവക്കടെ പിന്നിലും നീയാണ്. പിന്നിലല്ല ജോസേട്ടാ, ഇപ്പൊ മുന്നിലാ. ഈ ജോസേട്ട ഒരു കാര്യം ഒന്ന് പതുക്കെ പറ. ഇനി ഇത് ആരെങ്കിലും കേട്ടിട്ടാണ് ഇല്ലാത്ത കോരെന്ന് പറഞ്ഞിണ്ടാക്കാൻ. ഞാൻ നിനക്കിട്ടൊരു പണി തന്നപ്പോ നീ ഒരു എട്ടിന്റെ പണി എനിക്കിട്ടു പണിതു. നമുക്കിട്ട് പണിയാൻ വന്നവരെ സന്തോഷിപ്പിച്ചു വിടണം എന്നാണ് മലാക്ക കോളനിയിൽ നിന്ന് പോരുമ്പോ മൂസാബായി പറഞ്ഞേക്കണേ. അച്ഛന്റെ സ്ഥാനത്ത് ഇരിക്കണ മൂസാബായി പറഞ്ഞ എനിക്കത് കേക്കാതിരിക്കാൻ പറ്റോ ജോസേട്ടാ? മൂസാബായി, നിന്റെ ചോരത്തുള്ള പണിക്ക് മനസ്സിലാവും. പക്ഷേ കട്ടിക്കും ടോക്കിനും അത് അറിയണമെന്നില്ല. ഈ ഇളം പ്രായത്തിൽ തന്നെ അങ്ങ് പോണോ? ഇത് കണ്ട, ആയുർവേഗം 80 മുകളിലാ. തന്റെയും പുക കണ്ടേ ഞാൻ പോവൂ. ഈ പ്രായത്തിൽ തനക്കങ്ങോട്ട് പോകണമെന്നുണ്ടോ? തൽക്കാലം പോവാൻ നോക്ക്. സാറേ, ഞങ്ങൾ നയനാൻസ് കമ്പനിയിൽ നിന്ന് വരാം. ഈ വണ്ടി പിടിച്ചോണ്ട് വരാം. പലതവണ പറഞ്ഞിട്ടും കുടിശ്ശിക അടച്ചു തീർക്കാത്തോണ്ട് വണ്ടി തിരിച്ചു പിടിക്കണം എന്നാ ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ. ഈ നിൽക്കുന്ന ആരാന്നറിയോ? ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്രത്തിൽ ജോയിന്റ് സെക്രട്ടറിയാ. ഐഎസിസിയുടെ അനിശ്ചയത്തിൽ നേതാവാ. ഐഎസിസി അല്ല, വണ്ടിയുടെ സിസി അടക്കേണ്ട കാര്യ. ഒരു വർഷത്തെ കുടിശ്ശിക ബാക്കിണ്ടേ. കുടിശ്ശികയും കുടിപ്പകയും നടുറൂട്ടിൽ ചർച്ച ചെയ്യണ്ട. അടയ്ക്കാനുള്ളതൊക്കെ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞിട്ട് ഞാനൊന്ന് ആലോചിച്ചിട്ട് അറിയിക്കാം. ഇപ്പൊ വണ്ടി എടുത്ത് മാറ്റണ. കേന്ദ്രത്തില് നമ്മളൊക്കെ ജോയിന്റിലെ കാര്യങ്ങള്, കേരളത്തില് കളി വേറെ സാറേ. പക്ഷെ ഇപ്പൊ വണ്ടി കൊണ്ടേ പോവൂ. നീ എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാ. കുറച്ച് ഗുണ്ടായുസവും കുതിയാലോട്ടൊക്കെ കളിച്ചിട്ട് തന്നെയാ ഈ കതറോട്ട് ഞാൻ ഇപ്പോഴും നടക്കുന്നത്. ഉജാലമുക്കി തെച്ച് വടിവാക്കി ഈ കതറുമിട്ട് മഹാത്മാഗാന്ധിയുടെ ക്വാളിറ്റി പറഞ്ഞ് കോളീസിൽ പാഞ്ഞടക്കുന്ന രാഷ്ട്രീയ നേതാവിന്റെ അടവ് നയം ഇവിടുത്തെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എടുത്ത വണ്ടിയുടെ അടവ് തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങള് സിസിക്കാരുടെ അടവ് നയം സാറിന് അറിയിക്കേണ്ടി വരും. ജോയിന്റ് സെക്രട്ടറി നോക്കൊന്നുമില്ലേ, അടിച്ച് ജോയിന്റ് ഇളക്കിയളയും ഞാൻ. നീ എന്ത് ചെയ്യുന്നാടാ? ഞങ്ങൾ ഇത്ര അണികളുള്ളപ്പോ. ഷൺമുഖ, നീയൊക്കെ സമരത്തിന് സർക്കാർ വണ്ടിയുടെ ടയർ കുത്തി പൊട്ടിച്ച പഴക്കുള്ളൂ. എനിക്ക് വയറു കുത്തി പൊട്ടിച്ച തഴക്കം. പൊട്ടലി വാരി സമരമാല തീർക്കും ഞാൻ. നീയൊക്കെ അണിയല്ല, നീയൊക്കെ പാർട്ടിയുടെ വെറും. വേണ്ട വേണ്ട. ഈ കസേരയിൽ നീ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ആരും പ്രതീക്ഷിക്കാത്തടത്ത് പ്രത്യക്ഷപ്പെടുക, അത് ജോസേട്ടന്റെ സ്റ്റൈലാ. നൈനാൻ ഫൈനാൻസേഴ്സ് ബാധ്യത അടക്കം ഞാനിങ് ഏറ്റെടുത്തു. ഒപ്പം നിന്നെയും. അങ്ങനെ ഒരു കരാറിൽ നീ ഒപ്പിട്ടിട്ടുണ്ടേ? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ, പണത്തെക്കാളും കായികപരത്തെക്കാളും എതിരാളിയെ ജയിക്കാൻ വേണ്ടത് ബുദ്ധിയാ. അസലായി, നന്നായി. പക്ഷെ ഇതുകൊണ്ടൊന്നും എന്റെ ജോസേട്ടൻ ജയിച്ചു എന്ന് വിചാരിക്കണ്ട. എന്റെ വിജയങ്ങളുടെ കണക്ക് ഈ നഗരത്തിലെ മണൽത്തരികൾക്ക് വരെ അറിയാം. ഇതെന്റെ ഘട്ടകവാ. അടങ്ങി ഒതുങ്ങേണ്ട സമയത്ത് ആവേശം കാട്ടിയ അങ്ങ് പരലോകത്ത് ചെല്ലുമ്പോ ഉണ്ടാക്കി തന്ന പാഞ്ചിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പോലെയാവും. നിന്റെ മൂസാക്കയുടെ പ്രായമുള്ളതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടണേ. ഇനിയെങ്ങാനും നീ എനിക്കിട്ട് പണിയാൻ വന്ന സാക്ഷാൽ പഴനിമുരുകനാണ് സത്യം. നിന്നെ ഞാൻ നിർത്തി കത്തിക്കും കേട്ടാ. വിളിക്കാൻ കണ്ട ഒരു സമയം. എന്താടി നിനക്ക് വേണ്ടത്? വേണ്ടത് സാറിനല്ലേ. ഞാനടാ നിന്റെ കാലൻ ശരവണൻ. വന്ന റാസ്കൽ, എന്റെ വീട്ടിൽ നിനക്കെന്നാടാ കാര്യം? എന്നെ തേടി വരുമെന്ന് അറിയാവുന്നോണ്ട്
ഞാനൊരു എറു മുമ്പേ എറിഞ്ഞു. അവരെ ഉപദ്രവിക്കാതെ അവിടെ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പോണതാ നല്ലത്. പരാക്രമം വേണ്ട, തന്റെ ഭാര്യ ഇപ്പൊ സേഫാ. ഇനി അധികം നേരം അവിടെ നിന്നാ ചെലപ്പോ കാര്യങ്ങളുടെ പോക്ക് വേറെ വഴിക്കാവും. മര്യാദയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറ. എന്തായി തീരുമാനം? തിരിച്ചെത്തുന്നത് വരെ ഞാനിവിടെ കാവലുണ്ടാവും. അഥവാ തന്റെ വൃത്തികെട്ട വില്ലങ്കളി കളിച്ചാൽ ഭാര്യയെ പിന്നെ കാണുന്ന മോർച്ചറിയിലായിരിക്കും. പഴം വിഴുങ്ങുന്നവരെ നോക്കിക്കാ, പോയി ജീവിക്കാറോ. നാട്ടില് മുഴുവൻ നിന്റെ പുന്നാരാങ്ങളുടെ തല്ലിന്റെയും കൊലവിളിയുടെയും വീരകഥകൾ കേട്ട് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് നാറിപ്പോവാ ഞാൻ. അപ്പാ, തിരുസന്ധ്യക്ക് നിലവിളക്കിന്റെ മുമ്പിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ വിളിച്ച് കൂവുന്നത്? കൂവടി, അത്രക്ക് ദണ്ണുണ്ട്. രാപ്പകയില്ലാതെ കണ്ട ചെളിക്കുണ്ടിലും ചീഞ്ഞു നാറി ഓടയിലും മുങ്ങിയും പൊന്തി ഒരു നേരത്തെ ആഹാരം മനസ്സറിഞ്ഞ് കഴിക്കാനാവാതെ മക്കളെ പോറ്റുമ്പോ നാട്ടുകാരുടെ ചങ്കിലി കത്തി കയറ്റാനും പിടിച്ചു പറിക്കാനും നടക്കുന്ന നാണം കെട്ട തെണ്ടി. അപ്പനൊന്നും നിർത്തുന്നുണ്ടോ? എപ്പൊ നോക്കിയാലും തെണ്ടി തെണ്ടിന്ന് അപ്പന്റെ വായിൽ നിന്ന് മാത്രമേ വരുള്ളൂ. ഓർമ്മ വെച്ച കാലം പോലെ കേൾക്കാൻ തുടങ്ങിയതാ. അപ്പൻ ഇനിയെങ്കിലും ഒന്ന് നിർത്തോ? എന്തിനാ നിർത്തിക്കളഞ്ഞത്? കുറച്ചുകൂടി അങ്ങോട്ട് വിളമ്പ്. പട്ടിപിടുത്തക്കാരന്റെയും ശവക്കുഴി തോണ്ടുന്നവന്റെയും മകനെ ഡോക്ടറെന്നോ കളക്ടറെന്നോ വിളിക്കാൻ പറ്റില്ലല്ലോ. സ്വന്തം തന്ത വിളിക്കുന്ന പേര് തന്നെയാ യോഗ്യമായ പേര്. വിളിക്കട്ടടി. എന്തിനാണ് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ ഇങ്ങനൊരു ജന്മം? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. എന്തിനാ എനിക്ക് ഇങ്ങനൊരു ജന്മം? കൊന്നുകൂടായിരുന്നോ? നാണം കെട്ട് മുത്തുച്ചിട്ടുകാരുടെ മകനായി ജീവിക്കുന്നതിലും ഭേദം അതാ. നാട്ടുകാരുടെ മുമ്പിൽ ചുമക്കാൻ ശവടുപ്പുകാരന്റെ മകനെന്ന വിഴുപ്പ് പാണ്ടവു. നിങ്ങൾ ഈ നശിച്ച ജോലി എന്ന് നിർത്തുന്നു, അന്ന് ഈ കുടുംബം നന്നാവൂ. പിന്നെ ശവോടുപ്പുകാരന്റെ മകനും ഈ നാട്ടിൽ ജീവിക്കണമല്ലോ, അതിന് ചിലപ്പോ ഇതൊക്കെ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കരക്കാരുടെ ജീവൻ എടുക്കുന്നതിന് മുമ്പ് എന്റെ ജീവൻ എടുക്കുക. അതിനേക്കാൾ നല്ലത് അപ്പൻ എന്നെ കൊല്ലുന്ന, എന്നിട്ട് വല്ല കൊക്കയിലോ പുഴയിലോ കുളത്തിലോ കൊണ്ട് തള്ള്. പൊതുജന മധ്യത്തിൽ ഒരു സാഹസികനെ പോലെ സ്വന്തം മകന്റെ ബോഡി എടുത്തു പൊക്കി വീരാളിപ്പെട്ടം നേട്. അന്നം അമൃതായി വാരിത്തന്ന ഈ കൈ കൊണ്ട് തന്നെ ഞാനത് ചെയ്യണോ? ചെയ്യണോടാ. അപ്പ, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, വാ നമുക്ക് കഴിക്കാം. മക്കള് കഴിച്ചോ? അപ്പന് വിശപ്പില്ല. ഏട്ടനോടൊന്നും പറയണ്ടായിരുന്നു അല്ലേ അപ്പ? എന്റെ ഉണ്ണിക്കുട്ടന് നൊന്തോ? കണ്ണിന് കാഴ്ചയില്ലാത്ത നന്നായി അല്ലേ അപ്പ? ഒന്നും കാണണ്ടല്ലോ. ഈ ചെവി കൂടെ ഒന്ന് പൊട്ടിയിരുന്നേക്ക്. ഇതാരാ? പെൺകുട്ടിയുടെ സഹോദരനാ, നകുലൻ. മനുഷ്യത്വം തൊട്ടും കെട്ടില്ലാത്ത ഒരു നാലാംകട കൂലിത്തല്ലുകാരന്റെ പെങ്ങളെയാണോ ഞാൻ കെട്ടേണ്ടത്? വേണ്ട, എനിക്ക് ഈ ബന്ധം വേണ്ട. എന്താടാ രാമകുട്ടി ഇത്? ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. പെൺകുട്ടിക്ക് തെരുവുണ്ടായ ഒരു ആങ്ങളെ ഉണ്ടെന്ന് താനാദ്യം പറഞ്ഞില്ലല്ലോ. ഇത് ചതിയാ, കൊടും ചതി. നിങ്ങളുടെ നല്ല മനസ്സിനെ ഞാൻ ബഹുമാനിക്കുന്നു. വരട്ടെ. എന്ത് തെറ്റടാ കൊച്ചു നിന്നോട് ചെയ്തേ? നീ ഒരുത്തം കാരണം കെട്ടുദോഷം തീരാത്ത മുടിഞ്ഞ ജന്മായിലൂടെ എന്റെ കുട്ടിയുടെ എവിടെങ്കിലും പോയി ചത്തുടാ നിനക്ക്.
സാരല്ലേട്ടാ, എല്ലാത്തിനും ഓരോ സമയമുണ്ട്. അല്ലെങ്കിൽ എന്നെ കെട്ടിച്ച അപ്പനെ നോക്കാനും ഉണ്ണിക്ക് കൂട്ടിരിക്കാനും പിന്നെ ആരാ ഉള്ളത്? കഴിച്ചില്ലല്ലോ. ഉണ്ണി കഴിച്ചോ? എനിക്ക് വിശപ്പില്ല. ചേച്ചിയുടെ കാര്യം ഓർത്തപ്പോ സങ്കടം കൊണ്ട് വയറ് നിറഞ്ഞു. അപ്പ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന കാണുമ്പോ, കൂടെ വന്ന് സഹായിക്കാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോ എന്റെ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ അപ്പനെ ഞാൻ കഷ്ടപ്പെടുത്തില്ലായിരുന്നു. അപ്പനെ കുടിക്കാതിരി ചൂടലെടുത്തേൻ. എന്റെ ഉണ്ണി ഓരോന്ന് ആലോചിക്കാതെ പോയി കിടന്നുറങ്ങ. അപ്പൻ എന്താ ആലോചിക്കുന്നെ? അത് പോട്ടെ, ഇനി അതിന്റെ പേരില് ഏട്ടനെ കുത്തി നോവിക്കണ്ട. വാ, വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. നിന്നെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു നിന്റെ അമ്മയ്ക്ക്. അതൊക്കെ ഇപ്പൊ തകർന്നതുപോലെ തോന്നാ. ഒന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ അവള് പോയില്ലോ. നാളെ ഞാൻ എവിടെയെങ്കിലും തളർന്നു വീണ് മരിച്ചാ അപ്പന്റെ കണ്ണെങ്കിലും നമ്മുടെ ഉണ്ണിക്കുട്ടിന് കൊടുക്കണം. അപ്പൻ എന്തൊക്കെയാ പറയുന്നത്? വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലിട്ട് നടക്കണ്ട. മാഷേ, എന്നെ കൊണ്ട് തന്നെ മുറിക്കടാ. കടം വീട്ടാനുള്ള പണം കിട്ടിയെന്നാണല്ലോ മാഷ് പറഞ്ഞത്. എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി ആ കുടുംബത്തിന്റെ കാര്യം, ഒരാൾ പോകുമ്പോ അയാളുടെ സങ്കടമേ തീരുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ ദുഃഖം പോയവരറിയുന്നുണ്ടോ? ഇവിടെ ഏത് സർക്കാർ മാറി മാറി ഭരിച്ചാലും കർഷക ആത്മഹത്യ തുടർന്നുകൊണ്ടേയിരിക്കും. ചെട്ടിയാരെ, എന്റെ എല്ലാ ദുഃഖങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയായിരുന്നു മാഷ്, അതില്ലാതായി. പാവം നില ആടി തിമിർത്തത് ഇതിനായിരുന്നു എന്നറിഞ്ഞില്ല. ഉണ്ണിയുടെ അച്ഛനില്ലേ? ഉണ്ടല്ലോ. അപ്പാ, ഞാൻ അപ്പനെ വിളിക്കുന്നു. താര താരമോളോ, കേറിയിരിക്കി. ഇരിക്കണില്ല. സീത എവിടെ? കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ താരത്തെ അങ്ങാടി പോയേക്കാ. ചേച്ചി കയറിയിരിക്കി. ഇല്ല ഉണ്ണി, കുറച്ച് തിരക്കുണ്ട്. അച്ഛന്റെ ബോഡി ഇറക്കാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടുന്ന് ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോഴത്തെ സ്ഥിതി അറിയാലോ, ഒന്നും തരാൻ കഴിഞ്ഞില്ല. പിന്നെ എനിക്ക് ഉണ്ണിയുടെ അച്ഛനെ ഒന്ന് കാണാനും കഴിഞ്ഞില്ല. ഇപ്പൊ ഇതിനെ നിവൃത്തിയുള്ളൂ. ഇത് വാങ്ങണം എന്റെ ഒരു മനസ്സമാധാനത്തിന്. എന്താ കുട്ടിയത്? മരിച്ചവന്റെ ബോഡിക്ക് പോലും കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്ന കഴുകന്മാരുണ്ടായിരിക്കാം. പക്ഷേ മാഷം മോൾ എന്നാ കൂട്ടത്തിൽ പെടുത്തരുത്. എന്റെ മനസ്സിൽ ദൈവത്തിന്റെ സ്ഥാനം മാഷന്. ഒരിക്കലും തിരിച്ചു കൊടുത്താ തീരാത്ത കടപ്പാടാ എനിക്ക് മാഷനോട്. എന്നും മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിച്ച ആ വലിയ മനുഷ്യന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ
പണത്തിന് എവിടെയാ മോളെ സ്ഥാനം? ഇത് മോളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഉപകാരപ്പെടും. പോയിക്കൊള്ളു. വരണം ചേട്ടിയാരെ, എന്താ പതിവില്ലാതെ ഈ വഴിയൊക്കെ? ഒരു കൊട്ടേഷൻ വേണമായിരുന്നു. കൊട്ടേഷനോ? എന്ത് കൊട്ടേഷൻ? ഈ ആളുകളുടെ കൈകാല് വെട്ടല്, തലവെട്ടല്, പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ കൊട്ടേഷൻ. ചേട്ടിയാരെ, ഇതൊരു ഫിനാൻസ് കമ്പനിയാ, ഇവിടെ ഏർപ്പെടുന്നില്ല. ചേട്ടിയാർക്ക് സ്ഥലം മാറിയായിരിക്കും. എന്റെ മകൻ നകുലൻ ഇവിടെ അല്ലേ ജോലി ചെയ്യണേ? അങ്ങനെയൊന്നുമില്ല, ഇടക്കിടക്ക് ഇവിടെ വരും. അപ്പൊ എനിക്ക് തെറ്റിയിട്ടില്ല. ഒരാളൊന്ന് കൊന്നു തരണം, കഴിയുമെങ്കിൽ ഒരു കുടുംബത്തെ മുഴുവനും. അതിന് നിങ്ങൾക്ക് എത്ര പണം വേണം? എന്റെ മകനെ വെച്ചിട്ടാണല്ലോ നിങ്ങൾ ഈ ചൂതാട്ടം കൊലവിളിയൊക്കെ നടത്തുന്നത്. കെട്ടുപ്രായം കഴിഞ്ഞൊരു മകളുണ്ട് എനിക്ക്, ജന്മനാന്തനായ ഒരു മകനും. അവരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും നാണം കെട്ട് ജീവിക്കാൻ ഞാൻ. ഇത്തിരി കരുണുണ്ടെങ്കിൽ നിങ്ങൾ ഈ കർമ്മം ആരെങ്കിലും കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചു തരണം. ഇതൊരു അച്ഛന്റെ യാചനയാ, അപേക്ഷയാ. நீங்க வருவேன்னு நான் எதிர்பார்த்தேன். நான் வருவேன், எங்க வேணா வருவேன், ஆனா நீ தான் வரமாட்டேன். இப்படி ஒரு நாளைக்கு நம்ம சந்திப்போம்னு நான் நினைச்சு கூட பார்க்கல. நீ நினைச்சு கூட பார்க்கல, ஆனா இப்படி ஒரு சந்தர்ப்பத்துக்காகத்தான் நான் வருஷக்கணக்க காத்துக்கிட்டு இருந்தேன். முத்து முத்து இல்லடா, முத்து செட்டியா. நீ இன்னும் பொடிவாதமா இருக்க. ஆமாடா, என் நாடும் வீடும் ஜீவிதம் ஒக்க பெருவழிலாக்கியவனா நீ? அதெல்லாம் போன கதப்பா, மறந்துடு. எப்படி, எங்கனடா மறக்கணே? இந்த பாரு, நீ நினைக்கிற மாதிரி அந்த காலத்துல வட்டி வசூலுக்கு போயிட்டு இருந்த பரசு இல்லனா? அன்னே ஞா பர்ணியிருந்தில்ல, பேரு பணம் பிரசஸ்தி மரியாதை இதுக்கெல்லாம் மேல வாழ்றவன். எனக்கு எந்த மரியாதைடா? பணவரி பிடிச்ச மிருகன் நீ. ஆமாடா, பணம் தாண்டா இந்த உலகத்துல முக்கியம். பணத்துக்காக நான் எது வேணாலும் செய்வேன். அந்த பணத்தை சுத்தி நான் ஆடிட்டே இருக்கேன், ஆனா நீ இன்னும் பணத்தை சுத்தி தான் ஆடிட்டு இருக்க. പാവപ്പെട്ടവന്റെ കണ്ണീരിലും വിയർപ്പിലും കുതിർന്ന പലിശ പണം കൊണ്ട് നീ ആടുന്ന ആട്ടുണ്ടല്ലോ, അത് നീ അധികാലം ആടില്ല പരമശിവം. മയിലാടുറത പാത്ത് കോളിയാടണ, മഴ പെയ്യാതെടാ. പെയ്യണ്ടാ, ഒരു നാളേക്ക് പെയ്യും, നിന്റെ കണ്ണീന്ന് ഞാൻ പെയ്യിക്കും. അന്റെ പേര നീ സൊല്ലക്കൂടാതെ. നീ ഒന്നു മറ്റും പുരിഞ്ചിക്ക, നിന്റെ മകനില്ലേ, അവനിപ്പൊ എന്റെ കൂടെയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കും. പക്ഷേ നകുലൻ എന്റെ മോനാണെന്നുള്ള വിഷയം എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. അതുപോലെ അവൻ അറിയാത്ത കാര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. എതയോ അവൻ നമ്പ പോറതല്ല പെരിയ മുത്തു ചെട്ടിയാരെ. നാമ രണ്ടുപേരും ഒരേ ഇടത്തിലിരുന്നാ ശരി വരാ. നീ തേവല്ലാത്ത വിഷയത്തിക്കെല്ലാം എതിക്ക് തല പോടുക? ഇന്ന് കേരളാവില ലക്ഷക്കണക്കാണ് പണത്തെ അള്ളി പോട്ടിരിക്ക തരുമാ? അതെല്ലാം വസൂൽ പണ വേണമാ. ഉനക്ക് എന്നാ വേണം സൊല്ലു, நான் எது வேணாலும் உனக்கு தரேன். ஆனா இந்த ஊரை விட்டு நீ போயிடணும். போடா, இவடம் விட்டு ஒரு திவசம் ஞாபகம் போகும், பஷே அன்னு நின்ற ஜீவனும் கொண்ட போகும். அப்ப நான் முதல்ல சொன்னத நீ மறந்து. உனக்கு ஒரு கதை தெரியுமா? அந்த மகாபாரதத்துல சிகண்டிய முன்னாடி வச்சுதான் அர்ஜுனன் பீஷ்மரை சாவடிச்சாரா? உனக்கு புரிஞ்சிருக்கும்னு நினைக்கிறேன். பஷே ஆ கதை எனக்கு முழுவனாய்ட்டு அறியில பரமேஸ்வரன். பீஷ்மர் சுயமா நினைச்சாத்தா உயிர் போகும், அது எனக்கு நன்னாயி மனசிலாயிட்டுண்டாவும். சரி பாப்போம். பார்த்துட்டு ஆகணும். இது போல விருத்திகட்ட கழிக்கணும் பரமசிவம் நிக்கல. எனக்கு அறியா அயலே, நல்லொரு ஜீவிதம் எனக்கு வச்சு நீட்டிய ஆ நன்மையுள்ள மனுஷனேக்காள் வலுது மட்டும் இல்ல. இனி ஒரிக்கல் கூடி கை பரமசிவத்தின் நேரே பொங்கியால் நீ அங்கு வெட்டி மாற்றும். வெட்டா, கை மாத்திராக்கண்டா, தலையும் வெட்டு. அதுவா பரமன் ஆருக்கு வேண்டி? நினைக்க அறியாவுன பரமசிவத்தை ஞான எந்த முதல கண்டு தொடங்கி நினைக்க அறியோ? അപ്പന് നേരെ വാളോങ്ങുന്നതിന് മുമ്പ് ഇനി അതും കൂടി അറിയാത്ത ഒരു കുറവ് വേണ്ട. എന്റെ മോന് ഓർമ്മ വെച്ച ശേഷം നീ കാണുന്ന അപ്പന് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു മുഖണ്ടായിരുന്നു. അന്ന് ഞാൻ മുത്തുചെട്ടിയരായിരുന്നില്ല. ഒരു മനുഷ്യന്റെ മരണാനന്തര കർമ്മമാണ് പുണ്യമായ നന്മയെന്ന് എന്നെ പഠിപ്പിച്ച ആണ്ടിപ്പട്ടി വേലുമുത്തുവിന്റെ മകൻ
സുടുകാട് മൊത്തം. ജയിൽ ശിക്ഷ കഴിഞ്ഞ അണ്ടിപ്പട്ടിയിൽ തിരിച്ചെത്തിയപ്പോഴേക്കും എനിക്കെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. നാടും നാട്ടുകാരെന്നെ കൊലയാളി എന്ന് മുദ്രകുത്തി. നാട്ടുകൂട്ട് എനിക്ക് ഊർവലക്ക് കൽപ്പിച്ചു. പരമശിവത്തെ കൊല്ലണമെന്ന വാശി മാത്രമായിരുന്നു എനിക്കപ്പോഴും. പക്ഷേ ലക്ഷ്മിയുടെ മകൻ അവനെന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. തെരുവിൽ ആർക്കും വേണ്ടാത്ത ഒരു പഴന്തുണിക്കെട്ടുപോലെ വലിച്ചെറിഞ്ഞ ആ പിഞ്ചുകുഞ്ഞിന് ഒരു തോളത്തും മറ്റൊരു തോളത്ത് ശവക്കുഴി തൂമ്പയുമായി ഞാൻ ആ നാടും നഗരവും വിട്ടു. ഇന്നവൻ അപ്പനേക്കാളൊക്കെ ഒരുപാട് വളർന്നു. എന്തിനും ഏതിനും പോന്നവനായി. ഈ അപ്പൻ ശവം മുങ്ങിയെടുക്കുന്ന ആളായാലും അന്ന് ഇന്നും എന്റെ മക്കൾക്ക് നന്മ വരട്ടെ എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. നന്മ മാത്രം. എന്നാടാ നീ സൊന്നേ? എനിക്ക് എന്ത് വേണം തരാനാ? കുട്രാ, എന്നുടെ നാട് വീട് കുടുംബം എല്ലാം കൊടു. കുട്രാ, നീ അന്നേക്ക് சொன்னല്ലേ നീ പണത്തെ സുത്തി ആടുറവണ്. ഇപ്പൊ ഒന്നാളെ ആട മുടിയാത്. നാ പണത്തെ സുത്തി ആടുറവണ്ടാ. നാ ഇപ്പൊ ആട പോറ. പണത്തെ സുത്തി ആട പോറ. ആ പണം നീതാ തരില്ല. ശവം ആട പോറണ്ടാ. ഊതറാ ചങ്ക്. മകനല്ലായിരിക്കാം, പക്ഷേ കർമ്മം കൊണ്ട് നീ എന്റെ മകനാ. ഇനി നീ വേണം ഇവരെ നോക്കാൻ. സാറേ, ഈ കള്ള നാരയുടെ ബോഡി എടുക്കാൻ നാളെ ആരും ഉണ്ടായില്ലെങ്കിൽ ഞാനെടുക്കാം. എന്റെ അപ്പന്റെ ജോലി അഭിമാനത്തോടെ ഞാൻ ചെയ്യാം.